ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിസൈർ മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും മാതള നാരങ്ങ കഴിക്കുന്നവരാണ്. ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു പഴം കൂടിയാണ് മാതള നാരങ്ങ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാതള നാരങ്ങ ധാരാളമായി കഴിക്കേണ്ട 9 വിഭാഗം ആൾക്കാരെ കുറിച്ചാണ്. അവരത് കഴിച്ചാൽ അവർക്കുണ്ടാകാവുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ഒന്നാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ അധികമായിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവർ മാതൃ നാരങ്ങയുടെ ജ്യൂസ് ദിവസവും ഒരു ഗ്ലാസ് വീതം കുടിക്കുന്നത് അവരുടെ ബി പി നോർമലാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. മാതൃ നാരങ്ങ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ വെറും 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബി പി നോർമലാക്കാൻ പറ്റും. കൂടാതെ മാതൃ നാരങ്ങ കൊളസ്ട്രോൾ ലെവൽ ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ ആർട്ടറികളെല്ലാം ക്ലീൻ ആക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് നിങ്ങൾക്ക് മുടി നന്നേ കുറവുള്ളവരാണെങ്കിൽ മാതള നാരങ്ങ കഴിക്കുന്നത് നിങ്ങളുടെ മുടി തഴച്ചു വളരുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ മാതള നാരങ്ങയിൽ കാണപ്പെടുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രോങ് ആക്കുന്നു. അതുപോലെ തന്നെ സ്കാൾപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് സ്കർബി പോലെയുള്ള അസുഖമുള്ളവരാണ്. ഇന്നത് റെയർ ആയിട്ടുള്ള ഒരു അസുഖം കൂടിയാണ്. ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖം കൂടിയാണ്. ഇങ്ങനെയുള്ളവർ മാതള നാരങ്ങ ഒരു ശീലമാക്കുന്നത് ഇത് നോർമലാക്കുന്നതിന് സഹായിക്കുന്നു. ഒരു മാതള നാരങ്ങയുടെ ജ്യൂസിൽ ഡെയിലി യൂസിന്റെ 40% വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. സാധാരണയായി വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന മറ്റ് വെജിറ്റബിൾസിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് വിഘടിച്ചു പോകുന്നു. എന്നാൽ നമ്മളുടെ മാതള നാരങ്ങത്തിന്റെ ഫ്രഷ് ജ്യൂസിൽ നിന്നും അത് വിഘടിക്കാതെ തന്നെ നമ്മളുടെ ശരീരത്തിലെത്തുന്നു. നാലാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് വാദസംബന്ധമായ അസുഖമുള്ളവർ മാതള നാരങ്ങ അവരുടെ ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് വാദത്തിൽ നിന്നും ശാന്തി ലഭിക്കുന്നു. മാതള നാരങ്ങ എന്ന് പറയുന്നത് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. ഇത് വാദസംബന്ധമായിട്ടുണ്ടാകാവുന്ന ജോയിന്റ് പെയിന്, നീര് എന്നിവ ഇല്ലാതാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ വാദത്തിന്റെ കണ്ടീഷൻ വഷളാക്കുന്ന ഒരു എൻസൈം മാതള നാരങ്ങയുടെ എക്സ്ട്രാക്ട് ബ്ലോക്ക് ചെയ്യുന്നു. അഞ്ചാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഹൃദയ സംരക്ഷണത്തിന് വേണ്ടി മാതള നാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ശരീരത്തിലെ ആർട്ടറികൾ സോഫ്റ്റും തിക്കും ആകുന്നതിൽ നിന്ന് മാതള നാരങ്ങയുടെ ജ്യൂസ് സംരക്ഷിക്കുന്നു. ആർട്ടറികളിലെ പ്ലാക്യൂസിന്റെ വളർച്ചയും കൊഴുപ്പിന്റെ ബിൽഡപ്പും തടയുന്നതിന് മാതള നാരങ്ങ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. സ്റ്റാറ്റിൻ പോലെയുള്ള മരുന്ന് കഴിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാതള നാരങ്ങയുടെ ജ്യൂസ് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ആറാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് ഓർമ്മശക്തി കുറവുള്ളവരാണ്. അല്ലെങ്കിൽ കുട്ടികളിൽ ഓർമ്മശക്തി കുറവുള്ളവർക്ക് മാതള നാരങ്ങ വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇത് ധാരാളമായി കഴിക്കണമെന്ന് പറയുന്നത്? ഇതിൽ ധാരാളമായി പോളിഫിനോൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നു. പ്രമേഹ രോഗികളിൽ അതുപോലെ തന്നെ അൾഷിമേഴ്സ് പോലെയുള്ള രോഗികളിൽ ഓർമ്മക്കുറവ് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഡെയിലി മാതള നാരങ്ങ ജ്യൂസ് നൽകുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൽ കാണപ്പെടുന്ന പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഇത് നമ്മുടെ മെമ്മറിയെ സംരക്ഷിക്കുന്നു. ഏഴാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് പ്രമേഹ രോഗികളാണ്. മാതള നാരങ്ങ മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ഇന്ത്യയിലും പണ്ട് മുതലേ തന്നെ പ്രമേഹ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ തൊലി വെള്ളത്തിലിട്ട് പ്രമേഹ രോഗികൾക്ക് കുടിക്കാവുന്നതാണ്. ഇതിന് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാവുന്നതാണ്. ഇത് മറ്റ് ഫ്രൂട്ട്സുകളെ അപേക്ഷിച്ച് ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതിനാൽ ഇത് ഒരിക്കലും ഷുഗർ ലെവൽ കൂട്ടുകയില്ല. എട്ടാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് നിങ്ങൾക്ക് മുഖക്കുരു കൂടുതലുള്ളയാളാണെങ്കിൽ മുഖക്കുരു പൂർണ്ണമായി മാറ്റി മുഖകാന്തി നൽകുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് മുഖക്കുരു ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ മുഖക്കുരു പടരാതെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. മാതള നാരങ്ങയ്ക്ക് നമ്മളുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനുള്ള കഴിവുണ്ട്. അതിനാൽ മുഖക്കുരു മൂലം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇത് കുറയ്ക്കുന്നു. മുഖക്കുരു മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇത് ഇല്ലാതാക്കുന്നു. കാരണം ഇതിൽ ധാരാളമായി വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതൊരു ആന്റി വൈറലും ആന്റി ബാക്ടീരിയലുമാണ്. ഒൻപതാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഇതെന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു പഴമാണ്. ഇത് നിങ്ങളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യുൽപാദന ശേഷി വർദ്ധിക്കുന്നതാണ്. മാതള നാരങ്ങയിൽ കാണപ്പെടുന്ന ചില കോമ്പൗണ്ടുകൾ നമ്മളുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നുമാണ്.
ഡെയിലി ഉള്ള മാതള നാരങ്ങയുടെ യൂസ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിലെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നത്. മാതള നാരങ്ങ എന്ന് പറയുന്നത് ഒരുപാട് മറ്റു ഗുണങ്ങൾ കൂടിയുള്ള ഒരു ഫ്രൂട്ട് ആണ്. എന്നിരുന്നാലും ഇപ്പോൾ പറഞ്ഞ 9 വിഭാഗക്കാർ അവരുടെ ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്ക. അപ്പോൾ ഇതുപോലെയുള്ള വിലപ്പെട്ട ഇൻഫർമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ഷിഫ്സായർ മീഡിയ. ഗുഡ് ബൈ.